നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ പരാതിയുമായി രംഗത്ത് വരുന്നത് പ്രശംസനീയവും അഭിനന്ദനാർഹമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം റഫീഖ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സർജൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായതുമായി ബന്ധപ്പെട്ട് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനോട് വിശദീകരണം തേടാൻ എത്തിയപ്പോഴാണ് റഫീഖ സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇല്ല ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽ ആരും പെടുത്തിയിട്ടില്ല ഇതിപ്പോ പെടുത്തിയതിനെ ഞാൻ അയാളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം സാധാരണക്കാരായ ഏറ്റവും വളരെ പാവപ്പെട്ട ആളുകളാണ് ഈ ആശുപത്രിയിൽ സർജറിക്കും മറ്റുമായിട്ട് വരുന്നത് അവരുടെ അടുത്തുനിന്ന് ഒരു രൂപ പോലും വാങ്ങാൻ പാടില്ലാത്തതാണ് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബൈപാസ് റോഡ് പെരിന്തൽമണ്ണ സിറ്റിയാണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആളുകൾ സമീപിക്കുന്നത് നമ്മുടെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയാണ് ഇന്നലെയാണ് ഈ സംഭവം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നടന്നത് ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ സൂപ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സൂപ്രണ്ടിനോട് പറഞ്ഞത് അടിയന്തിരമായി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടാനും തുടർ നടപടികൾ സ്വീകരിക്കാനും സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായിരുന്നാലും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലേക്ക് ബന്ധപ്പെട്ട ഡോക്ടർമാരെ വിളിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കും എന്തായാലും അത് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ഒരിക്കലും നമ്മുടെ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഡോക്ടർമാരുടെ അടുത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് തീർച്ചയായും അതിനെതിരെയുള്ള നടപടികൾ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനിച്ച് നടപടികൾ സ്വീകരിക്കും ഞാനും എം എൽ എയും ഉണ്ട് ബ്ലോക്ക് പ്രസിഡൻ്റ് ഉണ്ട് ഞങ്ങൾ അടിയന്തരമായിട്ട് സൂപ്രണ്ടിനോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു 5 മിനിറ്റ് വിശദീകരണവും മറ്റു കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് ഡേറ്റ് കൊടുത്തുകൊണ്ട് വിപുലമായി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി ചേരുന്നതാണ് ഇല്ല ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽ ആരും പെടുത്തിയിട്ടില്ല ഇതിപ്പോൾ പെടുത്തിയതിന് ഞാൻ അയാളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇത്തരത്തിൽ സാധാരണക്കാരായ ഏറ്റവും വളരെ പാവപ്പെട്ട ആളുകളാണ് ഈ ആശുപത്രിയിൽ സർജറിക്കും മറ്റുമായിട്ട് വരുന്നത് അവരുടെ അടുത്തുനിന്ന് ഒരു രൂപ പോലും വാങ്ങാൻ പാടില്ലാത്തതാണ് അത്തരത്തിൽ ഒരു നടപടി ഏത് ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് തികച്ചും ചെയ്യാൻ പാടില്ലാത്തതാണ് അതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ ഡി എം ഒയിൽ ഇന്ന് 5 മിനിറ്റ് നേരം സൂപ്രണ്ടുമായി സംസാരിച്ച് എന്താണ് അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞതിന് ശേഷം ഡി എം ഒക്ക് അതുമായി ബന്ധപ്പെട്ട പരാതി കൊടുക്കുന്നുണ്ട് ഏതൊക്കെ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർമാർക്കെതിരെ നമ്മൾ ഡി എം ഒയിൽ പരാതി കൊടുത്ത് ശക്തമായ നടപടികൾ സ്വീകരിക്കും